ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോട്ടോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് KFC ചിക്കൻ ആണ്. അതായത് നമ്മളിന്ന് KFC ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ഒരു 5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ബിരിയാണിക്ക് എന്ന് പറഞ്ഞ് വാങ്ങിച്ചാണ്. അതായത് ആ വലിപ്പം, അതായത് വെട്ടിയെടുത്തേക്കുന്ന വലിപ്പം ഒരു ബിരിയാണിക്കൊക്കെ എടുക്കുന്ന വലിപ്പത്തിലാണ്. നമ്മുടെ ലെഗൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് KFCയുടെ ആ ഒരു നമ്മുടെ ഡ്രം സ്റ്റിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എടുത്തേക്കുന്ന പീസൊക്കെ നമ്മൾ കഴുകിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നിട്ടാണ് കഴുകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ മരമുട്ടിയൊക്കെ ഉണ്ടാവും. അതായത് ആ വെട്ടിയതിൻ്റെ മരമുട്ടിയും കാര്യങ്ങളും ചോരയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശരിക്ക് പോകാനായിട്ട് നല്ലോണം അങ്ങനെ കുത്തിയെടുത്ത് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ 1-2 തവണ കഴുകണം നല്ലതാണ്. അപ്പോൾ ഞാൻ ആദ്യം 2 തവണ കഴുകിയായിരുന്നു. ഇതിന് മുമ്പ് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ 2 തവണ കഴുകിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി 1 തവണയേ കഴുകുന്നുള്ളൂ. ഇനി നമ്മൾ കഴുകി ഇറച്ചി പിഴിഞ്ഞിട്ട് നമ്മുടെ പാത്രത്തിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ നെയ്യൊക്കെ മാറ്റിയായിരുന്നു. നെയ്യ് മാറ്റി, അതുപോലെ തന്നെ കരളും കക്കവറിൻ്റെ ഒക്കെ നമ്മൾ മാറ്റി. നല്ല വലിയ പീസുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 3 കുഞ്ഞി ചെറുനാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് വേണം. പിന്നെ നമ്മൾ 2 പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ള പണി എന്ന് പറയുമ്പോൾ, നമുക്ക് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിൽ, അതായത് അരയ്ക്കാനുള്ള ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി, ഇഞ്ചിപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞുകൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. ഓക്കെ, നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളധികം വെള്ളമൊന്നും ചേർത്ത് കുഴമ്പ് പോലെ ആക്കരുത്. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ ഇരിക്കണമായിരിക്കും നല്ലത്. പിന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടി അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി മാരിനേഷൻ ചെയ്യാം. അതായത് നമ്മുടെ ചിക്കൻ മാരിനേഷൻ ചെയ്യാനുള്ള പണി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് തൈരാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് പടി വാങ്ങിച്ചിട്ടുണ്ടോ എന്നാണ് അതിന് പാക്കറ്റിലിരിക്കുന്നത്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും, കണ്ടോ. അപ്പോൾ തൈര് നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോണത് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കൂടി, സോറി, ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയുടെ അരച്ച് വെച്ചായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമാണ് നമ്മൾ ചെറുനാരങ്ങ എടുക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ 3 കുഞ്ഞി ചെറുനാരങ്ങ എടുത്തായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ കുരു കട്ടിക്കളയാം. അപ്പോൾ നമ്മൾ 3 ചെറുനാരങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചെറുനാരങ്ങ വെക്കാം, നമ്മുടെ ചിക്കനിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലൊക്കെ കുളിപ്പിച്ച നമ്മുടെ ഈ ചിക്കനെ നമ്മൾ ഏകദേശം ഒരു 5 മണിക്കൂർ ഇതിലൊക്കെ ഒന്ന് സെറ്റാവാനായിട്ട് വെക്കണം. അതായത് നമ്മുടെ ഈ തേച്ചേക്കണ സംഭവങ്ങളൊക്കെ നമ്മുടെ ചിക്കനിൽ പിടിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ രാത്രിയൊക്കെയാണ് ചെയ്ത് വെക്കണമെങ്കിൽ ഒരു രാത്രി മൊത്തം വെച്ചിട്ടുണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ 5 മണിക്കൂർ ഇത് വെക്കുക, ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാം, നമ്മുടെ KFC മുക്കി പൊരിക്കാനുള്ള നമ്മുടെ മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു 5 മണിക്കൂർ സെറ്റാവാൻ വെക്കാം. അപ്പം ഇനി നമ്മുടെ അടുത്ത പണിയെന്ന് പറയുമ്പോൾ നമ്മുടെ KFC ചിക്കൻ്റെ പുറത്തൊരു നല്ല ക്രിസ്പി കോട്ടിംഗ് കണ്ടിട്ടില്ലേ, ആ കോട്ടിംഗ് ഉണ്ടാക്കാനുള്ള മിക്സ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് മൈദയാണ്. ഇതിപ്പോൾ ഒരു 1 കിലോൻ്റെ പാക്കറ്റാണ്. അപ്പോൾ നമ്മളിത് പൊട്ടിച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമുക്ക് കുറച്ച് കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 1 കിലോ നമ്മൾ 1 കിലോ ആയിട്ട് എടുക്കണ്ട, കുറച്ച് മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 1/2 കിലോൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചേക്കണത്. അതും നമ്മളിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ മൈദ ചേർക്കണതിൻ്റെ പകുതിയെ നമുക്ക് കോൺഫ്ലവർ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, കോൺഫ്ലവർ ചേർത്തു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഓട്സ് ആണ്. അതായത് അതിൻ്റെ ഒരു പുറത്തൊക്കെ ഇങ്ങനെ നല്ല കറുമുറ നല്ല ക്രിസ്പി ആയിട്ടൊരു ആ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തതായിട്ട് ഇതേ എന്താ ഓട്സ്. ഓക്കെ, ഓട്സ് ചേർത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഇറച്ചിയിലേക്ക് ഇടുന്ന ഗരം മസാലയാണത്. അതിപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഒരു സ്പൂൺ കണക്കിനിട്ട, അതായത് ഒരു സ്പൂണോ ആ ഒരു ഒരു സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതേ നല്ല കാശ്മീർ ചില്ലി പൗഡറാണ്, അതായത് ഒരു നല്ല ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അന്നല്ല നല്ല എരിവ് നമുക്ക് കിട്ടും, അതായത് അധികം എരിവ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ KFC ചിക്കനെ കഴിക്കുമ്പോൾ എരിവധി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അധികം ഇടണ്ട മുളക്, കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ സാധനങ്ങളും നല്ലോണം മിക്സ് ആവാൻ പാകത്തിന്. അപ്പോൾ നമ്മൾ വീട്ടിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചിക്കനൊക്കെ എടുക്കുമ്പോൾ ഇത്രയധികം നമുക്ക് മിക്സിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ ഒരു മിക്സ് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തോ ചിക്കൻ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാത്രം നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കുക. കൂടുതലായിട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അതായത് എന്തോ ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കില്ലേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് അവസാനം ജസ്റ്റ് ഒരു നുള്ളെടുത്ത് നമ്മൾ വയലിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഉപ്പ് ഉണ്ടാകുന്നു നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ചിക്കൻ ഇതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേണ്ട വിറക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണക്ക വിറക് വയ്ക്കാൻ എടുത്തേക്കണേ, മഴ ചെയ്തുകൊണ്ട് വിറകൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. വിറകുള്ളതൊക്കെ നനഞ്ഞു പോയി, അപ്പോൾ ആകെ കുറച്ച് കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മുടെ തീയൊക്കെ നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉരുളിയെടുത്ത് നമ്മുടെ തീയുടെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മുടെ ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളിയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിലാണ് ഇതിൽ വയ്ക്കുന്നത്, നമ്മുടെ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണില്ല. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ KFC ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ പൊരിച്ചെടുക്കരുത്, ഓയിൽ തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ 3 ലിറ്റർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ ശരിക്കും മുങ്ങി കിടന്ന് നല്ല ഡീപ്പ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം ചൂടാകാൻ വെക്കണം. അതായത് നമ്മുടെ എണ്ണ ശരിക്കും നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 6 മുട്ട എടുത്തേക്കാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടിങ് കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ചിക്കൻ നമ്മളുണ്ടാക്കിയ മിക്സിൽ കോട്ട് ചെയ്യുമ്പോൾ വിട്ട് പോവാതെ ശരിക്കും പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പീസ് ഇട്ട് നോക്കാം നമ്മുടെ സെറ്റായെന്ന്. അതായത് എണ്ണയുടെ ചൂടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ നമുക്കിനിയുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഒരു 5 മണിക്കൂർ നമ്മുടെ ചിക്കൻ നല്ലോണം സെറ്റാകാൻ വെച്ചായിരുന്നു. ആ ചിക്കൻ ആദ്യം നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ആ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഇതും ഒരു കുഞ്ഞി കോട്ടിങ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതെടുത്തിട്ട് നമ്മൾ ചിക്കൻ നമ്മുടെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നല്ലോണം മുക്കിയെടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ നമ്മുടെ മിക്സിൽ ഇട്ട് കൊടുത്ത് കണ്ട എല്ലാ ഭാഗം ഫില്ലാക്കാം. എന്നിട്ട് നേരെ എടുത്ത് നമ്മുടെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിലപ്പോൾ സമയം ശരിയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതലെടുത്ത് ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കോരി ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടതെല്ലാം ഒരുവിധം ഡ്രം സ്റ്റിക്കുകളായിരുന്നു. അപ്പോൾ അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചേക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയ്ക്ക് ഇതിന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഇടാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മുടെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ പാടത്തേക്ക് ഒരു കൂടി എടുത്തിട്ട് വന്നേക്കാണ്. ഇതുപോലത്തെ ഒരു 3 കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളിത് കഴിച്ച് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാൻ സോസൊക്കെ കൊണ്ടുവന്നുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളിതേ ഫസ്റ്റ് നമ്മുടെ ചിക്കൻ എടുത്ത് സോസിൽ ഡിപ്പ് ചെയ്തു. അടിപൊളി, ഒരു രക്ഷയില്ല, കഴിച്ചിട്ട് പറയാൻ പറ്റി. ഇപ്പൊ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും നമ്മളിങ്ങനെ വറക്കുമ്പോൾ ഉള്ളിൽ വെന്തണ്ടോ എന്ന്. ഇപ്പൊ വൈറ്റ് കളറാണ് ഇറച്ചിയെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല താടികൾക്ക് ഭയങ്കര പാടത്തൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ മൊത്തം കഴിച്ചെടുത്തിട്ട് ഞാൻ അഭിപ്രായം പറയാം. നമ്മുടെ പ്രവീൺ മച്ചാനോട് കഴിപ്പിക്കാം.
ഫ്രണ്ട്സ്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രവീൺ മച്ചാനാണ് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പോകുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടമായി, അടിപൊളിയായിട്ട് നമ്മുടെ കടയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നി എന്നാണ് എനിക്ക് ചെറുതായിട്ടൊക്കെ. അപ്പൊ ഇനി അടുത്തായിട്ട് പ്രവീൺ മച്ചാനാണ് കഴിക്കാൻ പോണേ. അപ്പൊ ചെറിയ പീസ് എടുക്കുന്നുള്ള നേരത്തെ പറഞ്ഞു പുള്ളി. അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള പീസ് എടുത്തോ. അപ്പൊ ദേ പ്രവീൺ മച്ചാൻ എടുത്തു. എവിടെ ഇല്ലുമേണ കടിയുണ്ട്. അടിപൊളി, സത്യസന്ധമായിട്ട് പറ. അല്ലെങ്കിൽ പിള്ളേര് പറയുന്നുണ്ട് ഞാൻ എന്തുണ്ടാക്കിയാലും നീ നല്ലാണെന്ന് പറയുള്ളൂ എന്ന്. കുറെ പേര് പറയുന്നുണ്ട് അങ്ങനെ, ഞാൻ ഇപ്പൊ എന്തുണ്ടാക്കി കൊടുത്താലും ഫ്രണ്ട് നല്ലാണെന്ന് പറയുള്ളൂ. ശരിക്കും അങ്ങനെയുണ്ട്? ശരിക്കും നല്ല രസമുണ്ട്. പിന്നെ നല്ല രസമുണ്ട്, എനിക്ക് ശരിക്കും ഇഷ്ടമായി. പിന്നെ ഞാൻ എന്നെ പഠിപ്പിച്ചു പറയണമാക്കി പറയടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ജീവി ഉണ്ടാക്കിയാണ് പറയല്ലോ, അടിപൊളിയാണ്. പിന്നെ എന്റെ പുറത്ത് മറ്റേ ഫ്ലേവർ ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് തോന്നിയത് പറ, ചിക്കനെ കുറിച്ച്, അതായത് ഉള്ളിൽ എങ്ങനെയുണ്ട്, പുറത്ത് എങ്ങനെയുണ്ട്, കഴിക്കാൻ എങ്ങനെയുണ്ട്? കഴിക്കാൻ നല്ല രസമുണ്ട്. വേറെ ഒന്നും പറയുന്നില്ല. വേണ്ട വേണ്ട, നീ പറഞ്ഞ ശരിയാവൂല. നീ കഴിച്ചോ? രസമുണ്ടോ? പിന്നെ എന്റെ പുറത്ത് ക്രിസ്മസ് നല്ല രസമുണ്ട്. ക്രിസ്മസ് അടിപൊളി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാടത്തിരുന്ന് മൊത്തം തിന്നിർത്തിട്ട് വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് എംഫോട്ടെക് യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് വേണം, നമുക്ക് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ. ക്യാമറ മച്ചാൻ, ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.